ബിനുരാജ്, ഈ ബ്ലാക്ക് ഫംഗസ് ബാധ ആശങ്ക ഉയർത്തുന്നുണ്ടോ രാജ്യത്ത്? ഇപ്പൊ കോവിഡ് ബാധിതരുടെ എണ്ണം ഏതാണ്ട് 2,50,000 സംഖ്യ കുറയുമ്പോൾ പോലും മരണനിരക്ക് 4,000 എന്നുള്ള കണക്കിന് മുകളിൽ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ബ്ലാക്ക് ഫംഗസിനെതിരെ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് എന്തുകൊണ്ടാണ് രാജ്യത്ത് ഇത്രയും ഗൗരവത്തോടെ നൽകുന്നത്? സുരേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. കാരണം പ്രതിദിന രോഗബാധിതരുടെ എണ്ണം ഇപ്പോൾ 2,50,000 എത്തുകയാണ്. വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതേസമയം തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മൈക്കോസിസ് എന്നുള്ള രോഗം ഏറ്റവും തരത്തിലുള്ള വെല്ലുവിളിയായി മാറുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇതിനോടകം തന്നെ 7,000 പേർ രാജ്യത്ത് ഈ ബ്ലാക്ക് ഫംഗസ് ബാധിച്ച് മരിച്ചു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പറയുന്ന കാര്യം, ഈ കോവിഡ് ബാധിച്ച ആളുകളിലാണ് ഈ രോഗം കൂടുതൽ കണ്ടുവരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ പകർച്ചവ്യാധിയായി പ്രഖ്യാപിക്കണം എന്ന് കേന്ദ്രം സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 4 സംസ്ഥാനങ്ങൾ ഇതിനോടകം ബ്ലാക്ക് ഫംഗസിനെ പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. രാജസ്ഥാൻ, കർണാടകം, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഇങ്ങനെ 4 സംസ്ഥാനങ്ങൾ ബ്ലാക്ക് ഫംഗസിനെ പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാഹചര്യം വിലയിരുത്തിയ ശേഷം ഒരുപക്ഷെ ദില്ലിയിലും ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം നടത്തിയേക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയത്. ഈ സാഹചര്യം ഇതാണെന്നിരിക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു പഠനം പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിലും അമേരിക്കയിലും ഇറാനിലുമായി നടത്തിയ പഠനം, 100 പേരിൽ നടത്തിയ പഠനത്തിൽ 79, പ്രത്യേകിച്ച് 100 പേർ കോവിഡ് രോഗികളാണ്. അതിൽ 79 പേരിലും ഈ ബ്ലാക്ക് ഫംഗസ് കണ്ടു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, അതിൽ പ്രമേഹ രോഗികളാണ് അധികവും ഉള്ളത്. ക്യാൻസർ രോഗികളും ചെറിയൊരു ശതമാനം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ പ്രമേഹ രോഗികളിൽ കൂടുതൽ ഇത്തരത്തിൽ രോഗബാധ കാണാൻ ഇടയാക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം എയിംസ് ഡയറക്ടർ വിശദീകരിച്ചത്. നമുക്കറിയാം, ഈ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയിൽ ധാരാളം സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്റ്റിറോയിഡ് രക്തത്തിലെ പ്രമേഹ നില കൂട്ടാൻ ഇടയാക്കുന്നുണ്ട്. അങ്ങനെ പ്രമേഹ നില കൂടിക്കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ഫംഗസ് വരാനുള്ള ഒരു സാധ്യതയാണ് ഏറ്റവും അധികം കാണുന്നത് എന്നുള്ളതാണ്. പ്രധാനമായും മൂക്കിലും അതോടൊപ്പം തന്നെ സൈനസ് ഗ്രന്ഥികളിലൊക്കെ തന്നെയാണ് ഈ ഫംഗൽ ബാധ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ശ്വാസകോശത്തിലേക്കും ആന്തരികാവയവങ്ങളിലേക്കും ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പം മുഖത്ത് കറുത്ത പാടുകളായി തന്നെ ഇത് വരികയും അത്തരത്തിൽ അവിടെയുള്ള കോശങ്ങൾ നശിക്കുകയും പിന്നീട് തലച്ചോറിലേക്ക് നീങ്ങുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വളരെ ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഏറെ ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്രം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സകൾ വളരെ കാര്യക്ഷമമായി തന്നെ മുൻപോട്ട് നീങ്ങണമെന്നും ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. സുരേഷ്.